ഹായ് ഫ്രണ്ട്സ്, സ്വാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു എഗ്ഗ് മസാല, അത് സോയ ചങ്ക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം സോയ ചങ്ക്സ് ഒരു ബൗളിലെടുത്ത് വളരെ കുറച്ച്, ഞാൻ ഒരു 15-20 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോൾ സോയ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഈ സോയ ചങ്ക്സിനൊരു മണമുണ്ട്, അത് പോവാനായിട്ട് ഒരു 2-3 വെള്ളം മാറ്റി ഇത് നന്നായിട്ട് കഴുകി നല്ലപോലെ പിഴിഞ്ഞ് ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരു പൾസ് ബട്ടൺ ഇല്ലേ, അതൊന്ന് 2 തവണ ഇത് ചെയ്താൽ മതി, ഇതുപോലെ ക്രഷായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 2-3 വലിയ ടൊമാറ്റോ അത് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക്, 2-3 ഗാർലിക്ക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നേരെ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിലൊഴിക്കുക, നമ്മുടെ ഉള്ളി അതിലേക്കിടുക. അതിൻ്റെ കൂടെ തന്നെ നല്ല ആവശ്യത്തിന് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഉള്ളി വേഗം ഒന്ന് മുറിയാൻ തുടങ്ങും. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് ഒരുമിച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ ഈ സോയാ ചങ്ക്സ് ക്രഷ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒരുമിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോയയുടെ കളറൊന്ന് മാറി വരണം, ഇതാ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, ഒരുവിധം ആ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്കിതിന് ആവശ്യത്തിന് മസാലാസ് ചേർത്ത് കൊടുക്കാം. മിനിമം മസാല മതി. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ, ഇതിൻ്റെ ചെറിയ 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്, 1/2 ടീസ്പൂൺ വരില്ല ഇത്, അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും മസാലയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോയ്ക്ക് ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഒന്ന് മാറുന്ന വരെ, ഒന്ന് വലിയുന്ന വരെ അതൊന്ന് വേകാൻ വെക്കുക. അതിപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനാവും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ എടുത്ത വളരെ മിനിമം ഗരം മസാല, 1/4 ടീസ്പൂണും ഗരം മസാലയും, അതേപോലെ ഒരല്പം ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ഞാൻ മീറ്റ് മസാലയാണ് ചേർത്തേക്കുന്നത്. ഒരുപാട് ചേർക്കരുത്, ഇതൊന്നും, വളരെ മിനിമം മസാലാസ് മാത്രം മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ഒരു വേർഷനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഓരോ സൈഡിലും ചെറിയ ചെറിയ പോക്കറ്റ്സ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ബുൾസ ഉണ്ടാക്കണ പോലെ തന്നെ മുട്ട അതിലേക്ക്. അപ്പം ഈ മുട്ടയ്ക്ക് ഉപ്പൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും പെപ്പറും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും മുട്ടയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ച് വേകാൻ അനുവദിക്കുക. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ റൊട്ടിയുടെയോ പൂരിയുടെയോ ഒക്കെ കൂടെ വിളമ്പിയാലും വളരെ നല്ലതാണ്. അപ്പോൾ ഒരു ഫുൾ മീലായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. ഇതിന് കുറച്ച് ഞാൻ ഗ്രേവി വേർഷനായിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കൂടുതൽ ടൊമാറ്റോ ചേർത്തിട്ട് സോയാ ചങ്ക്സിൻ്റെ അളവ് കുറച്ചു. അങ്ങനെ വന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നമസ്കാരം.